തെലുങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുതിർന്ന നേതാവും PCC അധ്യക്ഷനും കൂടിയായിരുന്ന പൊന്നല ലക്ഷ്മയ്യ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. അപ്രതീക്ഷിതമായാണ് അദ്ദേഹം രാജിവെച്ചത്. രാജി സംബന്ധിച്ച് പൊന്നല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വിശദമായി കത്തയച്ചു. നവംബർ 30-ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോൺഗ്രസിന് ഇത് തിരിച്ചടിയായി മാറുന്നത്. വളരെ ദുഃഖത്തോടെയാണ് പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നത്. ഇത്തരമൊരു അന്യായമായ ചുറ്റുപാടിൽ ഇനിയും തുടരാൻ തനിക്ക് കഴിയില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാർട്ടിയിലും പുറത്തുമായി എന്നെ പിന്തുണച്ചവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നുവെന്നാണ് രാജിക്കത്തിൽ പൊന്നല അറിയിച്ചത്. ജങ്കാവ് നിയമസഭാ മണ്ഡലത്തിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. 4 തവണ MLA ആയ പൊന്നല ആന്ധ്രാപ്രദേശ് വിഭജിക്കുന്നതിന് മുൻപ് 12 വർഷത്തോളം മന്ത്രിസ്ഥാനവും വഹിച്ചിരുന്നു. അതുപോലെ ശർമ്മിളയും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നറിയിച്ചതും കോൺഗ്രസിനേറ്റ തിരിച്ചടിയാണ്. ശർമ്മിളയും കൂട്ടരും പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ മുന്നണിയുണ്ടാക്കി ഒരുമിച്ച് മത്സരത്തെ നേരിടുകയോ ചെയ്യാമെന്ന് നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇതുവരെ അനുകൂലമായ നിലപാടോ മറുപടിയോ കിട്ടാത്തതുകൊണ്ടാണ് ശർമ്മിള എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. അങ്ങനെയായാൽ ഭരണവിരുദ്ധ വികാരം ഏകോപിപ്പിക്കാൻ കഴിയില്ല. വോട്ടുകൾ ചിന്നിച്ചിതറും. ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതോ ചന്ദ്രശേഖർ റാവുവിനും. കോൺഗ്രസിൻ്റെ വല്യേട്ടൻ മനോഭാവമാണ് ഇതിനെല്ലാം കാരണം. ശർമ്മിളയെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. ശിവകുമാർ ശർമ്മിളയും കൂട്ടി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ ഡൽഹിയിൽ പോയി കണ്ടിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ അനുകൂല നിലപാടായിരുന്നു ഹൈക്കമാൻഡിന്. പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഒരു കാര്യം വ്യക്തമാണ്, ശർമ്മിളയും കോൺഗ്രസും ഒത്തുപിടിച്ചാൽ തെലുങ്കാന കൂടെ പോരും. ഒരു സംശയവും വേണ്ട.